Welcome to a new video. ഇന്ന് ഒരു സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പോഞ്ച് കേക്ക് എന്ന് സാധാരണ സ്പോഞ്ച് കേക്ക് അല്ല, ഫാറ്റ്ലെസ് സ്പോഞ്ച് കേക്ക്. അതായത് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ഓൺലി 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോഞ്ച് കേക്കാണിത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ്. സോ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1/4 കപ്പ് മൈദ വേണം, ഓൾ പർപ്പസ് ഫ്ലോർ. പിന്നെയും ഒരു 1/4 കപ്പ് ഒരു പഞ്ചസാര. പഞ്ചസാര നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിരിക്കാം. 1/2 കപ്പായാലും കുഴപ്പമില്ല, മധുരം അത്ര വേണ്ടാത്തവർക്ക്. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് മൈദ, അതേപോലെ 1/4 കപ്പ് സെയിം എടുക്കണം, മൈദയും പഞ്ചസാരയും. അതേപോലെ പിന്നെ വേണ്ടത് നമുക്ക് 3 മുട്ട വേണം. പിന്നെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും. ഈ 4 ഇൻഗ്രീഡിയൻസും മതി നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് മിക്സറിൽ 3 എഗ്ഗ് പൊട്ടിച്ചിട്ടാണ് ആദ്യം നമ്മൾ എഗ്ഗിനെ വിസ്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡ് മിക്സർ ഇല്ലാത്തവർ സാധാ ബീറ്റർ ആയാലും ഇലക്ട്രിക് ബീറ്റർ ആയാലും ഹാൻഡ് ബീറ്റർ ആയാലും മതി. അത് വെച്ച് നമുക്ക് ഈ എഗ്ഗിനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. സ്റ്റാൻഡ് മിക്സറിന് ഞാൻ ഈ വിസ്കിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൂളാണ് നമ്മൾ മുട്ടയൊക്കെ പതപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. സോ അതൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്യുക. പിന്നെ ആ ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചിടുകയാണ്. നല്ലപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാക്സിമം സ്പീഡിൽ ഇത് തിരിയ തന്നെയാണ് ചെയ്യുക. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര ഫുൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു കോൺ പോലെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുന്നത്. സോ ബാറ്റർ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മുട്ട നല്ലപോലെ വിസ്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ഏരിയേഷൻ അതിൽ വന്നിട്ടുണ്ട്. സോ അത് കാരണം തന്നെയാണ് നമ്മുടെ ഈ സ്പോഞ്ച് കേക്ക് നല്ലപോലെ സോഫ്റ്റ് ആവാനും പൊങ്ങി വരാനും കാരണം. കാരണം നമ്മൾ വേറെ ബേക്കിംഗ് പൗഡർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സോ ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലോർ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് ഇളക്കാൻ പാടില്ല, അതിൻ്റെ എയർ പോകാൻ പാടില്ല. സോ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ എല്ലാ പൊടിയും ഫുള്ളായിട്ട് അതിലിടണം. എന്നിട്ട് പൊടി കാണാത്ത പോലെ ആവണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യല്ല, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാ പൊടികളും
ഇടണം. എന്നിട്ട് പതുക്കെ നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഞാൻ ഫുള്ള് പൊടിയിട്ടു. ജസ്റ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് തന്നെ എടുക്കാം. എന്നിട്ട് ഈ പൊടിയൊന്നും കാണാത്ത ഇതിലാവണം, കാരണം എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആയിണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പാകം. യെസ്, ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പൊടിയൊന്നും കാണാനില്ല. എന്നാൽ പൊടിയൊക്കെ അതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. എന്നാൽ വല്ലാതെ ഇട്ടിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാനും പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ഇനി നമുക്ക് കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിൻ ഇപ്പോൾ കേക്ക് ടിന്ന് ജസ്റ്റ് ഞാനൊരു ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തൊരു ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്നിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തട്ടരുത്, അത് അതേപോലെ മാറ്റി വെക്കാനേ പാടുള്ളൂ. സാധാരണ ബാറ്റർ ഇട്ടാൽ നമ്മളൊന്ന് തട്ടും, എല്ലാം ഈവൻലി ഒരേ ഒരു ഇതാവാൻ വേണ്ടി. ഇതിൽ തട്ടാൻ പാടില്ല, കാരണം ആ എയർ മിസ്സാവരുത്. സോ അതുകൊണ്ട് തന്നെ നമ്മളത് അതിലേക്ക് രണ്ടിലും ഞാൻ എനിക്ക് രണ്ട് പാത്രത്തിലും ഞാൻ നിറച്ചു. തട്ടാൻ പാടില്ല, അത് ഇട്ടിട്ട് ചെയ്യാനേ പാടുള്ളൂ. പിന്നെ ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180°C ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് വളരെ സോഫ്റ്റാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്പോഞ്ച് കേക്ക് തന്നെയാണ്. വളരെ ഈസിയാണ്, ഫാറ്റ്ലെസ് ആണ്. ജസ്റ്റ് 4 ഇൻഗ്രീഡിയൻസ് മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 4 ഇൻഗ്രീഡിയൻസ് മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വളരെ ഈസിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പീസായിട്ട് ഇനിയും കാണാം. അപ്പോൾ നമ്മുടെ ഫാറ്റ്ലെസ് സ്പോഞ്ച് കേക്ക് റെഡിയായി. ഇത് വളരെ സോഫ്റ്റാണ്, കണ്ടോ, പഞ്ഞി പോലെ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.